ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി എത്തിക്കറ് മൊഞ്ചത്തി മടക്ക പത്തിറ്. ഇത് ആക്കും ഈസി ഉണ്ടു, നല്ല ടേസ്റ്റും ഉണ്ടു. ഗസ്റ്റ് എല്ലാം വന്നപ്പോൾ നമുക്ക് 5 മിനിറ്റിൽ ആക്കി എടുക്കാവൂ. ഇപ്പം ഇത് എങ്ങനെ ആക്കറ ചെന്ത നോക്കറോ. നാനിതക്ക് ജണ്ട് തെക്ക ബാല എടുത്തറ. ഇതിലെങ്ങനെ ഉദ്ദത്താക്കിത്ത് തെളിവാക്കിത്ത് കട്ടാക്കി തെടുക്കണു. നാനിങ്ങനെ ഉദ്ദ കട്ടാക്കിത്ത് ഇട്ടു. നിങ്ങൾക്ക് വേണുണ്ടെങ്കിൽ റൗണ്ട് റൗണ്ട് കട്ടാക്കിത്ത് അങ്ങനെയും വേന എടുക്കാം. റൗണ്ട് റൗണ്ട് ആക്കിത്ത് കട്ടാക്കിയെങ്കിൽ തെല്ല് ഈസി ആവും കട്ടാക്കുകയല്ല. ഇപ്പം എല്ലാ ബാലടും കട്ടാക്കിത്ത് വെച്ചിരാ. ക്യാസലോർ പാൻ വെച്ചിട്ട് അത് വെച്ചാണ് പറയുമ്പോൾ 1 ടേബിൾ സ്പൂണത്തിന് നെയ് വിത്തണു. ഇന്നും ഓരോരേ ബാലടും വെച്ചുകൊണ്ട് വരണു. നക്കിപ്പോൾ എല്ലാ ബാല ഉറക്കലിട്ടിട്ട് ഫ്രൈ ആക്കുക ഇതില്ല. നാനിത് ജണ്ട് പാട്ട ഫ്രൈ ആക്കി തരത്തറ. തീ മാത്രം ലോ ഫ്ലെയിമിൽ വെക്കണു. ഒരു സൈഡ് ഫ്രൈ ആയാൽ പിന്നെ ഇന്നൊരു സൈഡിക്ക് തിരിച്ച് തിരണു. ഇപ്പം നാന് എല്ലാ ബാലടും ഫ്രൈ ആക്കി എടുത്തറ. ഇപ്പം അതേ പാനക്ക് നാന് ഉറക്കപ്പുറത്തറ തേങ്ങ ഇട്ടുണ്ടല്ല. ഈ തേങ്ങരു തെല്ല് കളർ ചേഞ്ച് ആവുന്നിടത്തോളം ഫ്രൈ ആക്കി എടുക്കണു. ഇനി ഇതിക്ക് 2 ടേബിൾ സ്പൂണത്തിന് പന്തറിടണു. നാന് പന്തറിട്ടു, നിങ്ങൾക്ക് ചക്കര വേണേൽ ചക്കറിട്ടു. 1/4 ടീസ്പൂണത്തിന് എൽത്തറ പൗഡർ ഇട്ടിട്ട് ഇന്ന് ഒരു 2 മിനിറ്റ് ഫ്രൈ ആക്കി എടുത്തേമേ ആവും. ഇപ്പം ഇത് 2 മിനിറ്റ് ആയിത്ത് ഇന്ന് തീ ഓഫ് ആക്കി വിടണു. ബാലം പിന്നെ തേങ്ങര ചപ്പയാവുകയത്ത് നാന് ഉറുക്കലേറ്റ് കിട്ടി വെച്ചിരാ. ഇനി ഇതിക്ക് വേനായോ ബാറ്റർ റെഡി ആക്കണു. മിക്സിയുടെ ജാർക്ക് 4 മുട്ട ഇടണു. 1 കപ്പ് മൈദ. നാനിപ്പോൾ ഇതിക്ക് 1/2 കപ്പ് തണ്ണി വീത്തിരാ. ലാസ്റ്റ് ചെല്ല എത്ര തണ്ണി വീത്തിര ചെന്ത് 1/2 ടീസ്പൂൺ എൽത്തറ പൊടി ടേസ്റ്റ് വേനായത്തര ഉപ്പിടണു. ഇനി ഇതൊരു നല്ല പേസ്റ്റ് പോലെ ആക്കിത്ത് ഗ്രൈൻഡ് ആക്കി തെടുക്കണു. ഇപ്പം ഇത് തെല്ല് ദപ്പ പോലെ ഉണ്ടു. അങ്ങനെ അതിൽ നാന് പാടേം 1/4 കപ്പ് തണ്ണി വീത്തിര. ഒട്ടും നാൻ ഇതിക്ക് 3/4 കപ്പ് തണ്ണി വീത്തിര. ഇനി ഇതിൽ നല്ല മിക്സ് ആക്കണു. ക്യാസലോർ പാൻ വെക്കണു. അത് വെച്ചായിട്ട് പറയുമ്പോൾ ഇതിക്ക് തെല്ല് ഗീ തോത്തണു. ഇന്ന് പോലെ വീത്തിയ പോലെ വീത്തണു ഇതിക്ക്. ഇന്നിത് 1/2 കുക്കാവുമ്പോൾ ഇതിന് മിഡിലേക്ക് തേങ്ങ ഇടണു. നാനിതക്ക് 1/2 ടേബിൾ സ്പൂണത്തിന് തേങ്ങ ഇട്ടറ. ജണ്ട് ബനാന ഫ്രൈ ആക്കിയത് വെക്കണു. പിന്നെ അതേ പിട്ടുണ്ടല്ലോ ഇങ്ങനെ സൈഡിക്ക് വീത്തിയോണ്ട് പറണു. ഇനിതിരു ഒരു സൈഡിക്ക് മടക്കണു. ചന്ത പത്ര പോലെ പ്രസ് ആക്കണു. ഇനി ഇപ്പുറത്തെ സൈഡിക്കും പിട്ടു വീത്തണു. ഫസ്റ്റ് ഫുള്ള് സ്പൂൺ വീത്തിരല്ലേ, ഇപ്പോൾ 1/2 സ്പൂൺ വീത്തിയമേ ആവും. പാടെ ഇതര മീറ്റിലേക്ക് തേങ്ങ വെക്കണു. ഇന്ന് 1 പീസ് ബാല വെച്ചമേ ആവും. 2 പീസ് വെക്കണം. 2 പീസ് വെച്ചുണ്ടായെങ്കിൽ ഇത് പുറത്ത് വന്ന പോലെ ആവും. പാടെ അതേപോലെ പിട്ട് വീത്തിയിട്ട് ഇങ്ങനെ പ്രസ് ആക്കണു. നാന് 2 പീസ് ബാല വെച്ചതിലുണ്ടല്ലേ, അത് സമ പ്രസ് ചെയ്തില്ലാത്ത തെല്ല് പുറത്ത് വന്ന പോലെ ഇത് ഇങ്ങനെയുമേ ഉണ്ടല്ലേ. നാന് 5 പൊട്ട ആക്കി എടുത്തറ. ഇങ്ങനെ തേങ്ങയിൽ ഇടുമ്പോൾ സൈഡ് കിടോ തീര, മിഡിലേക്കേ ഇടണു. യാറ ഫില്ലിംഗ് ഇട്ടുണ്ടായെങ്കിൽ ഇങ്ങനെ മടക്കുമ്പോണ്ടല്ലേ, അത് സമ പത്തില്ല. നാനൂടെ ഇങ്ങനെ 5 പൊട്ട ആക്കി എടുത്തറ. ചൊമ്മ ലെയർ ആക്കോ തീര. ചൊമ്മ ലെയർ ആക്കിയുണ്ടായെങ്കിൽ പൊട്ടിയ പോലെ ആടും തിരിച്ചിടുമ്പോൾ. ഇതിപ്പോൾ 5-ാമത്തെ ലാസ്റ്റ് ലെയർ വീത്തിയുണ്ടല്ലോ. നാന് ഇത് നോക്കും, ലാസ്റ്റ് തിരിച്ചിടുമ്പോൾ ഉടെ പൊട്ടിത്ത്. അതുകൊണ്ടല്ലേ ഇങ്ങനെ പിട്ട് വീത്തിയിട്ട് അതൊരു തിരിച്ചിട്ടിട്ട് കവറാക്കണം അവിടേക്ക്. ഇങ്ങനെ ഓപ്പൺ പോലെ അവിടല്ലേ, അപ്പോൾ ആ സൈഡിക്ക് പിട്ട് വീത്തണു. ഇത് ഞങ്ങൾ ഉൽഗത്തെ ഫില്ലിങ് ആരംഭിച്ചെങ്കിൽ
ഇങ്ങനെ ഇടും അത്ര ഒഴുകത്തോ ഫില്ലിങ് തെല്ല ഇട്ടുണ്ടായെങ്കിൽ ഇങ്ങനെ എല്ലാം പറത്ത് പണ്ടില്ല ഇന്ന് ആ സൈഡ് ഈ സൈഡുണ്ടല്ലേ ഒരു ഒരു മിനിറ്റ് ആയെങ്കിൽ ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ആക്കി തെടുക്കണം ബേനിങ് നെയ് തോത്തോറും നെയ് തോത്തെങ്കിൽ ഇന്നും നല്ലാവിടും ഇപ്പോൾ ഇത് റെഡി ആയിത് ഇതാക്കും മുന്നല്ലേ തീ ആയത്ര ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആക്കണം ഇപ്പം ഞാൻ കട്ടാക്കിയിട്ടുള്ള നോക്കുറു നല്ല സോഫ്റ്റ് പോലെ ആയി തിക്കരുത് നിങ്ങൾക്ക് നോക്കുമ്പോമേ കൊണ്ടാവും എത്ര നല്ല അടിച്ചത് ഇങ്ങനെ ഞാൻ ഇതുക്ക് മുന്നോലൊരു റെസിപ്പിട്ട് തിന്ന അത് ചിക്കനിലാക്കിയത് അതും നല്ല ടേസ്റ്റ് ആവും അതിൽ ലിങ്ക് വേണുണ്ടായി കമൻസ് ആക്കുറു ഇനി ഞാൻ നിങ്ങൾക്ക് സിംഗിൾ ലെയറിൽ ആക്കുന്നത് കാട്ടേ ഫസ്റ്റ്ക്ക് പാനിക്ക് ഇങ്ങനെ ഗീ തോത്തണം ഇന്ന് ഞങ്ങൾ പോലെ ഭീത്തറല് അതേപോലെ ഭീത്തിയും കഴിത്ത് അത്ര ഉൾക്കത്തക്ക് ഇങ്ങനെ തേങ്ങരോ ഫില്ലിങ് ബേക്കണം ബനാന ഫ്രൈ ആക്കിയതിടണം പിന്നെ ഇങ്ങനെ പിട്ട് ഭീത്തിട്ട് ഈ സൈഡിക്ക് മടക്കണം ഇങ്ങനെ ആക്കിയും കൊണ്ടല്ലേ ഇത് ആക്കുക ചമ്മ ഈസി ആവിടും ഞാനിപ്പോൾ ഇതുക്ക് രണ്ട് സൈഡിക്കും ഗീ തോത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്ത ഇങ്ങനെ ഇന്നൊരു അപ്പത്തം ആക്കിയിരുന്നാണ് ലാസ്റ്റ് ഇത്ര പിട്ട് ഒലിഞ്ഞിരുന്നക്ക് ഇപ്പം ഇത് റെഡി ആയിട്ട് ഇതും കട്ടാക്കിയത് കാട്ടണം നോക്കുറു ഇതും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഇത് എല്ലാവരും ഉറക്കായെങ്കിലും ട്രൈ ആക്കി നോക്കുറു ട്രൈ ആക്കിയിട്ട് എങ്ങനെ ഇടി ചെന്ത് കമൻസ് ആക്കുക മറക്കണ്ട എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കൂർ ഷെയർ ആക്കൂർ സബ്സ്ക്രൈബ് ആക്കുറും ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വേണ്ട അസ്സലാമു അലൈക്കും